ഹായ്, ഇന്ന് നമ്മൾ ഒരു ഊഞ്ഞാൽ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ പഴയ ഒരു ബുക്കിൻ്റെ പുറംചട്ടയാണ്. അത് നമുക്ക് ഒരു ഗ്രീൻ കളർ ചാർട്ട് പേപ്പറിൽ ഒന്ന് അളവിട്ടെടുക്കണം. അപ്പോൾ അതിൻ്റെ ഒക്കെ ഒരു സെൻറ്റിമീറ്റർ സ്പേസ് എടുത്തിടാം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഫിനിഷിങ്ങിൽ നമുക്ക് നമ്മുടെ ചാർട്ട് പേപ്പർ നമ്മുടെ പുറംചട്ടയിട്ട് ഒട്ടിക്കാൻ പറ്റും. ചാർട്ട് പേപ്പറിൻ്റെ നാല് കോർണറിൽ നിന്നും ഒരു സ്ക്വയർ ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്ത് കളയാം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് നല്ല വൃത്തിക്ക് ഇത് ഒട്ടിക്കാൻ കഴിയും. ഫോർ ഷീറ്റിൻ്റെ ഒരു 1 സെൻറ്റിമീറ്റർ അളവിൽ നിങ്ങൾക്ക് 1 സെൻറ്റിമീറ്റർ എടുക്കാം. നമുക്കൊരു ഭംഗിക്ക് വേണ്ടിയാണ് നമ്മളത് കട്ട് എടുക്കുവാണേ. ഇനി നമുക്ക് ഒട്ടിച്ചതിന് ശേഷം നമുക്ക് ഒരു അക്രിലിക് പെയിൻറ്റ് വെച്ചോ പോസ്റ്റർ പെയിൻറ് വെച്ചോ നമുക്ക് ഇതുപോലൊരു സ്ട്രക്ചർ ഉണ്ടാക്കിയെടുക്കാം. സ്ട്രക്ചർ അല്ല, സോറി, ടെക്സ്ചർ. അത് നിങ്ങളുടെ ഇഷ്ടത്തിനും നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. നമുക്ക് ഊഞ്ഞാലുണ്ടാക്കാം. അപ്പോൾ നമ്മുടെ സാധാരണ ഐസ്ക്രീം സ്റ്റിക്ക് ഉണ്ടല്ലോ, അതിന് നമുക്കൊരു മരത്തിൻ്റെ ഒരു ടെക്സ്ചർ ഉണ്ടായിട്ട് നമുക്കൊരു ബ്രൗൺ കളറിൽ കുറച്ച് വെള്ളം ചേർത്ത് നമുക്കൊന്ന് തേച്ച് വയ്ക്കാം. അപ്പോൾ നല്ലൊരു ഭംഗിയായിരിക്കും കാണാൻ. ഇനി നമുക്ക് ഒരു സീറ്റ് ഉണ്ടാക്കാം. ബെഞ്ച് പാർക്കിലൊക്കെ അമ്മമാർക്കൊക്കെ ഇരിക്കാനായിട്ടൊരു ബെഞ്ച് ഉണ്ടാവില്ലേ, അത് നമുക്ക് ഉണ്ടാക്കാം.
അത് നമ്മൾ ഐസ്ക്രീം സ്റ്റിക്ക് തന്നെയാണ്. നല്ല ഒട്ടണ പശുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാന്നേ ഉള്ളൂ. ഒന്ന് ഹാങ് നിർത്താൻ വേണ്ടിയാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. ഇതിന് നിങ്ങൾക്ക് പേപ്പർ തന്നെ ഉപയോഗിക്കാം. ഇനി നമുക്ക് ഈ ഒരു ഷേപ്പിൽ നമുക്കത് ഒട്ടിച്ചെടുക്കാവേ. പ്ലേ ഗ്രൗണ്ടിൽ നമുക്കത് പിടിപ്പിക്കാം. നമുക്ക് നമ്മുടെ ഊഞ്ഞാല വയ്ക്കുമ്പോൾ അത് ശരിയായിട്ട് നമുക്ക് ഇങ്ങനെ നമുക്ക് ഗ്യാപ്പൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം. അല്ലെങ്കിൽ നമ്മൾ നോക്കാണ്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഊഞ്ഞാലിൻ്റെ ഫിനിഷിംഗ് ഒന്നും വരത്തില്ല, ഭംഗിയൊക്കെ പോകും. മഞ്ഞ കളറ് സാധനം ഞങ്ങൾ പേപ്പർ വെച്ച് ഉണ്ടാക്കിയതാണ്. അത് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. അത് ഞങ്ങൾ വേറെ വീഡിയോ കാണിക്കാം. ഇനി നമുക്കൊരു വുളൻ നൂല് വുളൻ നൂലെടുത്തിട്ട് രണ്ടും ഒരേ അളവിലെടുത്തിട്ട് നമുക്ക് ഈ ഊഞ്ഞാലയുടെ കൂടെ കെട്ടിവെക്കാം. അപ്പോൾ ഊഞ്ഞാലം കൂടെ ചേർത്ത് വെക്കുമ്പോൾ നമ്മുടെ ഊഞ്ഞാല റെഡിയായി, സംഭവം കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ച സംഭവം. അപ്പോൾ വളരെ ഭംഗിയായി കാണാനായിട്ട് ഇത് നിങ്ങൾ വീട്ടിൽ വയ്ക്കുകയും ഗിഫ്റ്റ് കൊടുക്കുകയൊക്കെ ചെയ്യാം, ആടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് നമ്മുടെ ബെഞ്ച് വയ്ക്കണം. ബെഞ്ച് വയ്ക്കുമ്പോൾ ഞങ്ങൾ വയ്ക്കണ സ്ഥലത്തിന് നിങ്ങൾക്ക് വയ്ക്കണം എന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്റ്റൈലിൽ നിങ്ങൾക്ക് വയ്ക്കാം. ബെഞ്ച് ഇപ്പം തന്നെ വയ്ക്കൂ കേട്ടോ. ബെഞ്ച് എങ്ങനെ വെച്ചാലും നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ തന്നെ നിങ്ങൾ വെച്ചോ. അപ്പോൾ ഞങ്ങൾ നേരത്തെ ഉണ്ടാക്കിയ ഗ്രീൻ ഹട്ടിലെ പാവക്കുട്ടി ഇപ്പോഴും ഇവിടെ പ്രത്യക്ഷപ്പെടുകയാണ്. പാവക്കുട്ടി നാടിലൊരു കുഴപ്പമില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ എന്തായാലും വീഡിയോ ഫുള്ളും കണ്ടതിന് നന്ദി.